ചന്ദ്രികയിലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ ചന്ദ്രികയിലിയുന്ന ചന്ദ്രാന്തത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ ഇന്ത്യവരത്ത് മാറി മറിയാൻ പോകുന്നത്? എന്തായാലും ഗൗതം ഉടനെ തന്നെ ഡിസ്ചാർജ് ആവും. ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഗൗതമിനോ കൂടെ നന്ദ തിരിച്ച് ഇന്ത്യവരത്തിലോട്ട് തിരിച്ചു വരുമോ, അതോ ഇനി നന്ദ അതേപടി വാടക വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകുമോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം കാണണമെന്ന് ആഗ്രഹിച്ച രംഗങ്ങളാണ് ഇനി നമ്മൾ ഇന്ന് നമ്മളെ ചന്ദ്രികയിലിയുന്ന ചന്ദ്രാന്തത്തിൽ കാണാൻ പോകുന്നത്. ഒരുപാട് ആഗ്രഹിച്ചതാണ് ഗൗതമും നന്ദയും. ഒരു ഡീൽ എന്ന ഒരു രീതിയിലാണ് അവർ രണ്ടുപേരും കല്യാണം കഴിച്ചത്. പക്ഷേ ആ ഒരു ഡീൽ എന്ന രീതിയിൽ നിന്നും മാറി അവർ തമ്മിൽ ഒന്നിക്കണം എന്ന് നമ്മൾ ഒരുപോലെ ആഗ്രഹിച്ചതാണ്. പക്ഷേ ആ സംഭവങ്ങളാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഗൗതം നന്ദയോട് പറയുന്നുണ്ട്, ഞാൻ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ ഇന്ത്യവരത്തിലോട്ട് തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നന്ദ പറയുവാണ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും വാശിയുണ്ട്, ഞാൻ അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യവരത്തിലോട്ട് തിരിച്ചു വരത്തില്ല, നമുക്കൊരു വാടക വീട്ടിലോട്ട് പോകാം, ആ വാടക വീട്ടിൽ തന്നെ പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞ് ഫ്ലാറ്റോ അല്ലെങ്കിൽ കുഞ്ഞ് വാടക വീടോ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം, എടുത്തിട്ട് അവിടെ സന്തോഷത്തോടെ ജീവിക്കാം, ലക്ഷ്മി അമ്മയും കൂടി കൊണ്ടുവരാം. അപ്പോൾ ലക്ഷ്മി അമ്മയും സന്തോഷത്തോടെ ഇനി ഉള്ള കാലം മുഴുവൻ ഇത് അരുന്ധതി അമ്മയുടെ വാക്ക് ഇത് പഴിയൊന്നും കേട്ട് ജീവിക്കേണ്ട ആവശ്യം വരത്തില്ലല്ലോ, സന്തോഷത്തോടെ ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അരുണ് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരുണ് പറയുവാണ് എന്തായാലും ഡിസ്ചാർജ് ആയാൽ ഉടൻ തന്നെ ഇത് വാടക വീട്ടിലോട്ട് പോകാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണ് ആ ഒരു സമയത്ത് വന്നിട്ട് പറയുവാണ് ഇതാ ഇത് ഇത്രയും മരുന്നുകളുണ്ട്, മാത്രമല്ല ഞാനിപ്പോൾ ഇന്ത്യത്തിൽ പോയി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറയുമ്പോഴാണ് നന്ദ ചോദിക്കുന്നുണ്ട്, അത് അരുണ് ഉടനെ തന്നെ ഒരു വാടക വീട് എന്തെങ്കിലും ശരിയാക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതാർക്കാ? അത് എൻ്റെ ഒരു ഫ്രണ്ടിനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യവരത്തിൽ ഇത്രയും റൂമുകൾ അടക്കില്ല, പിന്നെ അവിടെ പോയി താമസിച്ചാൽ പോരെ, ഈ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആ വാടക വീട് അന്വേഷിക്കേണ്ട ആവശ്യം എന്തിനാ എന്നൊക്കെ പറഞ്ഞ് നന്ദ ചുമ്മാ കളിയാക്കിയിട്ട് അരുൺ പോവുകയാണ്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും അരുൺ ഇന്ത്യവരത്തിൽ വന്ന് വരുന്ന ആ ടൈമിൽ തന്നെ ലക്ഷ്മി അമ്മായി ഫുഡൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഫുഡ് എന്തിനാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നന്ദയ്ക്കും കൂടിയുള്ള ഫുഡാണ് എന്ന് മഹേശ്വരൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംസാരങ്ങളൊക്കെ കേട്ടിട്ട് കണ്ടോ അവൾ നന്ദയ്ക്ക് ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ചുമ്മാ ലക്ഷ്മിയെ ഇത് കളിയാക്കുന്ന രീതിയിൽ ഒരുമാതിരി സംസാരിക്കുന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മി പറയുവാണ് ആഹാരത്തിന് പോലും ഇത്രയും കണക്ക് പറയുന്ന നിങ്ങൾക്കൊക്കെ എന്ത് ശിക്ഷയാണ് കാത്തിരിക്കുന്നത്, ഇനിയും നമുക്കറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. ആ സമയത്താണ് അരുൺ വരുന്നത്, അരുണിന് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൗതമിന് എങ്ങനെയുണ്ട്, അവരിനി ഇന്ത്യവരത്തിലോട്ടാണോ, നന്ദ ഇനി ഇന്ത്യവരത്തിലോട്ട് വരാനുള്ള പുറപ്പാടാണോ എന്നൊക്കെ വല്യമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം കേട്ട ഉടൻ തന്നെ അരുൺ അവിടെ നടന്ന സംഭവങ്ങൾ, ആ വാടക വീട് അന്വേഷിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കണ്ടോ ഇത്രയും പെൺകോന്തനായി പോയോ ഇവൻ, ഇങ്ങനെ കാണിക്കുന്ന കാര്യം കണ്ടോ, വാടക വീട് അന്വേഷിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗൗതമിനെ മാത്രമല്ല നന്ദ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്, പഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഗൗതം എവിടെയാണോ താമസിക്കുന്നത് അവിടെ മാത്രമേ ഞാനും ഉണ്ടാവത്തുള്ളൂ, ഗൗതം ഇവിടെ നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാനും പോവും എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംസാരം എല്ലാം കേട്ടിട്ട് കണ്ടോ അവളാണ് നന്ദയാണ് ഇതെല്ലാം പറയിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദയെ കുറ്റം പറയുമ്പോൾ നമ്മളെ പ്രിയേച്ചി അരുന്ധതിയെ ഭയങ്കരമായിട്ട് വഴക്കു പറയുന്നുണ്ട്. മാത്രമല്ല പ്രിയേച്ചി ഒരു കാര്യം കൂടി പറഞ്ഞു, എന്തായാലും ലക്ഷ്മി അമ്മ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു നന്ദ, പിന്നെ ഗൗതം എവിടെ പോകണം, ഗൗതമിൻ്റെ ഭാര്യയുടെ കൂടെ വേണം പോകാൻ, അല്ലാതെ വേറെ ആരുടെയും കൂടെ മാത്രമല്ല. അത് മാത്രമല്ല നിങ്ങളെല്ലാവരും ഗൗതമിനോട് ഇത്രയും സ്നേഹമുള്ളതുകൊണ്ടാണോ നിങ്ങൾ ഇത്രയും പറയുന്നത്? അല്ലല്ലോ, അവന് കിട്ടുന്ന ആറൊക്കെ ശമ്പളം മോഹിച്ചിട്ടല്ലേ നിങ്ങൾ ഇത്രയും കാണിക്കുന്നത്, അല്ലാതെ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. നിങ്ങൾ തന്നെ ഇനി ചിന്തിക്കുക, ഗൗതം ഇനി ഇവിടെ വന്നത് നന്ദയോടുള്ള വാശിയാണോ പ്രധാനം, അതോ നന്ദ ഇത് ഗൗതം ഒരു കറവപ്പശു ആക്കുന്ന ഇതിനോടാണോ നിങ്ങൾ യോജിക്കുന്നത്, എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. നന്ദയെ കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഗൗതം പോകും, പിന്നെ ആ പൈസയും പോയി എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയെ വഴക്കു പറഞ്ഞിട്ട് അരുന്ധതിയെ കളിയാക്കിക്കൊണ്ട് പ്രിയിച്ച് പോവുകയാണ്. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ ഗൗതമിനെ ഈ സ്പോഞ്ച് ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നേഴ്സ് വരുന്നത്. അപ്പം നന്ദയെ കാണാത്തത് കൊണ്ട് തന്നെ നേഴ്സ് അത് ആ ഒരു കയ്യിലെ കെട്ടൊക്കെ
മാറ്റിയിട്ട് ആ ഗൗതമിനെ സ്പോഞ്ച് വെച്ച് ദേഹമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ട് കണ്ടിട്ട് നന്ദ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തോളാന്ന്. കാരണം കുശുമ്പ് വേറൊരാൾ ഗൗതമിനെ ശുശ്രൂഷിക്കുന്നത് നന്ദയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ നേഴ്സിനെ വഴക്ക് പറഞ്ഞ് ഓട്ടിക്കുവാണ്. എന്നിട്ട് നന്ദ തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. അപ്പോൾ ഗൗതം ഉടനെ തന്നെ ഒരു കാര്യം ചോദിച്ചു, നന്ദ നീ എന്തിനാ അവരെ ഇത് കാണിച്ചത്? നീ ഡോക്ടറല്ലേ, അപ്പോൾ പിന്നെ ഡോക്ടറാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, നേഴ്സല്ലേ, അത് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം, ഞാൻ വേറെ ആരും എൻ്റെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെയുള്ള സംസാരങ്ങൾ നന്ദയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഗൗതം ഒരു കാര്യം ചോദിച്ചു, നീ ഇപ്പോൾ എന്നെ ദേഹത്തൊക്കെ തുടച്ച് പരിപാലിക്കുന്നുണ്ട്, പക്ഷേ നീ ഇനി എന്തായാലും ഒരു ഡോക്ടറായിക്കഴിഞ്ഞാൽ നീ പിന്നെ ഇന്ദിവരത്തിൽ നിന്ന് പോകത്തില്ലേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നീ പോകത്തില്ലേ, അപ്പോൾ പിന്നെ ഇനി എന്നെ ശുശ്രൂഷിക്കുന്നത് ആരാ, അപ്പോൾ പിന്നെ വേറെ ആര് വരും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല ഗൗതമിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഗൗതം പറയുന്നുണ്ട്. മാത്രമല്ല നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ആ ഒരു സമയം പിന്നെ ഞാൻ ഒറ്റപ്പെടത്തില്ലേ, അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നന്ദ ചോദിക്കുവാണ്, ഗൗതം സാർ എന്നെ മറന്ന് വേറൊരാളെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ഗൗതം സാറിന് അങ്ങനെ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഗൗതം പറയുവാണ്, ഞാൻ ആദ്യം പിങ്കിയെ സ്നേഹിച്ചു, എന്നിട്ട് പിങ്കിയെ ഞാൻ ഉപേക്ഷിച്ചിട്ട് നന്ദയെ ഞാൻ കല്യാണം കഴിച്ചു, നന്ദയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് പറയുന്നു പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളെ മനസ്സല്ലേ, മനസ്സല്ലേ എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗൗതം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ നന്ദ ഒരു കാര്യം ചോദിച്ചു, ഗൗതം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഗൗതം മാത്രമല്ല നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ആ ഒരു ചോദ്യമാണ് നന്ദ ഗൗതമിനോട് ചോദിച്ചത്. നന്ദ ചോദിക്കുവാണ്, ഗൗതം സാർ നമ്മൾ തമ്മിലുള്ളത് ഒരു ഡീലാണ്, പക്ഷേ ഈ ഡീലൊന്ന് മാറി ഗൗതം സാറിൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ കടന്നു വന്നോട്ടെ, ഗൗതം സാറിൻ്റെ ഭാര്യയായിട്ട് ഞാൻ വന്നോട്ടെ, ഗൗതം സാർ സ്വീകരിക്കുമോ എന്നേക്കുമായിട്ട് ഉള്ളോളാലം മുഴുവൻ ഈ ഒരു ജന്മം മുഴുവൻ ഗൗതം സാറിനെ ഭാര്യയായിട്ട് ഗൗതം സാറിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൗതം സാറിൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ കടന്നു വന്നോട്ടെ എന്ന് നന്ദ ചോദിക്കുവാണ്. അപ്പം ഇത് കേട്ട്, കാരണം ഗൗതം കേൾക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു വാക്കാണത്, ഗൗതം അത്രത്തോളം നന്ദയെ സ്നേഹിക്കുന്നുണ്ട്, നന്ദം അത്രത്തോളം ഗൗതമിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം അത്രത്തോളം കേൾക്കാൻ ആഗ്രഹിച്ച ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഗൗതമിന് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഗൗതം പറയുവാണ്, നന്ദയെ ചേർത്ത് പിടിച്ചിട്ട് ഗൗതം പറയുവാണ്, നന്ദ ഈ ഒരു ജന്മം മാത്രമല്ല ഇനി എത്ര ജന്മമുണ്ടോ അത്രയും ജന്മത്തിൽ നീ ആയിരിക്കണം എൻ്റെ ഭാര്യ, ഞാനായിരിക്കണം എൻ്റെ ഭർത്താവ്, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ആ ഒരു നല്ല സന്തോഷത്തോടെ നിൽക്കുവാണ്. നമ്മുടെ അങ്ങനെ ആ ഒരു എന്താ പറയുക, രണ്ടുപേരും ആ ഒരു ഡീലെന്ന് മാറി അത്രത്തോളം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അരുൺ വരുന്നുണ്ട്. മാത്രമല്ല അരുൺ തിരിച്ച് പറയുകയാണ്, അരുൺ നമുക്ക് പോവാം, പോകാനായിട്ട് റെഡിയായി എന്ന് പറയുമ്പോഴത്തേക്കും നന്ദ ഒന്നും പറയാതെ നന്ദ ഒരിടത്ത് മാറി നിൽക്കുവാണ്. അപ്പോൾ ഗൗതം ഒരു കാര്യം ചോദിച്ചു, നന്ദ എന്തായാലും നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്, ഡിസ്ചാർജ് ആയി, അപ്പോഴത്തേക്കും നീ ഇനി എന്താ തീരുമാനിക്കുന്നത്, നീ എൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിലോട്ട് എൻ്റെ മനസ്സിലോട്ട് നീ വരുവാണോ, അതോ നീ ഇവിടെ നിന്ന് തിരിച്ച് വാടക വീട്ടിലോട്ട് പോവാണോ? പക്ഷെ നീ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്, നീ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അമ്മായിയെയും കൂടി കൂട്ടി നമുക്ക് വീട്ടിലോട്ട് പോവാം, നമുക്ക് ഇന്ദിവരത്തിലോട്ട് പോകണ്ട എന്ന്. പക്ഷേ നമ്മൾ ഇത്രത്തോളം നമ്മളെ സ്നേഹിച്ച് വളർത്തിയ അവരെ, അവരെത്രയോ എങ്ങനെയോ സ്വഭാവം ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല, പക്ഷേ ഇത്രത്തോളം സ്നേഹിച്ച് വളർത്തിയ അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? അതുകൊണ്ട് നമ്മൾ എല്ലാം ക്ഷമിക്കുക, അത്ര മാത്രമേ ഉള്ളൂ, നീ എന്തായാലും വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഒരുപാട് കൺവീൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നന്ദ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഗൗതം പറയുകയാണ്, നന്ദ നിക്ക്, നിന്നെ ഞങ്ങൾ വാടക വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഇന്ദിവരത്തിലോട്ട് പൊയ്ക്കോളാം. ഉടനെ എന്താ പറയുന്നത്, എവിടെ വാടക വീട്, ഞാൻ എവിടെ വാടക വീട്ടിൽ പോകണം, ഞാൻ തിരിച്ച് ഗൗതം സാറിൻ്റെ കൂടെ ഞാൻ തിരിച്ച് ഇന്ദിവരത്തിലോട്ട് വരുവാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അരുണിനും ഗൗതമിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അരുൺ ഓടിച്ച് വരുന്ന ആരാധികാൻ്റെ വിളിച്ചിട്ട് നേരെ ഇന്ദിവരത്തിലോട്ടൊക്കെ വരാനായിട്ട് പറയുവാണ്. അങ്ങനെ ഗൗതമും നന്ദയും കൂടി കെട്ടിപിടിച്ച് നല്ല സ്നേഹത്തോടെ നിൽക്കുവാണ്. അങ്ങനെ അവർ തിരിച്ച് ഇന്ദിവരത്തിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൗതം വന്ന സന്തോഷത്തിൽ കയറി വന്ന എല്ലാവരും കണ്ടത് നന്ദയും ഗൗതമും കൂടി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. അപ്പോൾ പ്രിയച്ച ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ വാശി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, നന്ദയോടുള്ള വാശി നിലനിൽക്കുവാണോ, അതോ ഗൗതം എന്നുള്ള കറവ പശു തന്നെ ആണോ വേണ്ടത്? കാരണം ഗൗതമിൻ്റെ ആ ഒരു പൈസ മോഹിച്ചാണ്, ആ പൈസയുടെ ഒരു സ്നേഹമാണ് അരുന്ധതിക്ക് എല്ലാവരോടും. നന്ദയ്ക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നന്ദ ഇത്രത്തോളം അടിച്ച് താഴ്ത്തി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രിയജ് ആ വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും പ്രേക്ഷകർ കാത്തിരുന്ന നിമിഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നന്ദ ഇനി ഇന്ദിവരത്തിലോട്ട് തിരിച്ചു വരുമോ, ഇനി
വലിയൊരു പോരാട്ടത്തിനൊടുവിൽ ഗൗതമും നന്ദയും വലിയൊരു പോരാട്ടത്തിനൊടുവിലാണോ ഇനി ഇന്ദിവരത്തിലേക്ക് കയറാനായിട്ട് പോകുന്നത്. മാത്രമല്ല നന്ദ ഇന്ദിവരത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗൗതം പോവും, ഗൗതമിൻ്റെ പിറകെ ലക്ഷ്മിയും പോവും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത വരാതിരിക്കാൻ വേണ്ടിയിട്ട് അരുന്ധതി നന്ദയെ തിരിച്ച് ഇന്ദിവരത്തിലോട്ട് വിളിച്ച് കയറ്റുമോ? ഇപ്പോൾ എന്തായാലും നന്ദയും ഗൗതമും പിരിയാനായിട്ടുള്ള വലിയ ചതിക്കുഴികളാണ് മോഹിനി അരുന്ധതിയും പവിത്രയൊക്കെ കൂടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ചതിക്കുഴികളിൽ നന്ദ ചെന്ന് ചാടുമോ, അതോ ഇനി ഗൗതമിന് നന്ദയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ, ഇതിലും കൂടുതൽ നന്ദയും ഗൗതമും അടുക്കുമോ, എന്തായാലും അവരുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും? നല്ല സന്തോഷ നിമിഷങ്ങളായിരിക്കും, പക്ഷെ ആ ഒരു സന്തോഷത്തിലും വലിയൊരു തടയായിട്ട് മാറാൻ, വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിങ്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പിങ്കി ഉണ്ടാക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്? നമുക്ക് നാളെ കാണാം. അതൊരിക്കലും ബൈ.